നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. യുദ്ധത്തിനിടെ ഗാസ സിറ്റി നിരവധി തവണ ഇസ്രായേൽ ഒഴിപ്പിച്ചിരുന്നു. ഗാസ സിറ്റി വീണ്ടും ഒഴിപ്പിക്കാൻ തയ്യാറെടുക്കുകയാണ് ഇസ്രായേൽ. ശനിയാഴ്ച രാത്രി സിറ്റിയുടെ കിഴക്കൻ പ്രാന്ത പ്രദേശമായ ഷെജയിലുള്ളവരോട് തെക്കോട്ട് ഒഴിഞ്ഞു പോകാൻ ഇസ്രായേൽ സൈന്യം നിർദ്ദേശിച്ചു. ഇസ്രായേൽ ഉത്തരവിനെ തുടർന്ന് ഞായറാഴ്ച കാൽനടയായും കഴുതപ്പുറത്തും കുതിരപ്പുറത്തുമായി ആയിരങ്ങളാണ് കൂട്ടപലായനം നടത്തിയത്. ഈ മേഖലയിൽ നിന്ന് പലസ്തീൻ അനുകൂല സായുധ സംഘങ്ങൾ ഇസ്രായേലിലേക്ക് റോക്കറ്റ് അയക്കുന്നു എന്നാരോപിച്ചാണ് പുതിയ നീക്കം നടത്തിയത്. മേഖലയിൽ ഹമാസുകാർ വീണ്ടും സംഘടിക്കാൻ തുടങ്ങിയെന്നാണ് വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. പാർപ്പിട കേന്ദ്രങ്ങളും ആശുപത്രികളും സ്കൂളുകളും കവചമാക്കിയാണ് അവർ പ്രവർത്തിക്കുന്നത് എന്ന ആരോപണം ഇസ്രായേൽ സൈന്യം ഉന്നയിച്ചു. എന്തായാലും ഗാസയിൽ നിന്നുള്ള കുടിയിറക്കൽ നടപടികൾ പുരോഗമിക്കുകയാണ്. 13 മാസത്തെ യുദ്ധത്തിനിടെ നിരവധി തവണയാണ് ഗാസ കുടിയൊഴിപ്പിക്കപ്പെട്ടത്. അതിനിടെ ഞായറാഴ്ച ഇസ്രായേൽ തലസ്ഥാനമായ ടെൽ അവീവിനെയും തെക്കൻ ഭാഗങ്ങളെയും ലക്ഷ്യമിട്ട് ഹിസ്ബുള്ള 160 റോക്കറ്റുകൾ അയച്ചു. 11 പേർക്ക് പരിക്കേറ്റു. ഇസ്രായേലിന്റെ ടെൽ അവീവിലെ രഹസ്യാന്വേഷണ കേന്ദ്രമാണ് ലക്ഷ്യമിട്ടതെന്ന് ഹിസ്ബുള്ള വ്യക്തമാക്കി. ഗാസയിലെ ആകെ മരണം 44,211 ഉയർന്നു. ശനിയാഴ്ച തെക്കൻ അതിർത്തിയിലെ ഇസ്രായേൽ സേനാ താവളം ലക്ഷ്യമിട്ടുണ്ടായ റോക്കറ്റ് ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഹമാസ് ഏറ്റെടുത്തു. അതിനിടെ മധ്യ ഗാസയിലെ അൽ മഗാസി അൽ ബുറൈജ് അഭയാർത്ഥി ക്യാമ്പുകളിൽ ശനിയാഴ്ച രാത്രി ആക്രമണമുണ്ടായി. 10 പേർ കൊല്ലപ്പെട്ടു. അതിനിടയിൽ നമുക്ക് മറ്റൊരു റിപ്പോർട്ട് നോക്കാം. അതായത് ഗാസയിലെ ഹമാസിനെതിരായ പോരാട്ടത്തിൽ ഇസ്രായേൽ സൈന്യം ഇന്ത്യൻ ബന്ധമുള്ള AI ആയുധം ഉപയോഗിക്കുന്നുവെന്ന് റിപ്പോർട്ട്. 7 October തെക്കൻ ഇസ്രായേലിലുണ്ടായ ഹമാസ് ആക്രമണത്തിന് ശേഷം ഇസ്രായേൽ സൈന്യം ഉപയോഗിക്കുന്ന ആർബെൽ എന്ന ആയുധത്തിൽ ഇന്ത്യയുടെ അദാനി ഡിഫൻസ് ആൻഡ് എയ്റോസ്പേസ് കമ്പനിയുടെ പങ്കാളിത്തമുണ്ട്. മിഡിൽ ഈസ്റ്റ് ആയി ആണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത്. എന്താണ് ആർബെൽ എന്ന് നമുക്ക് നോക്കാം. അദാനി ഡിഫൻസ് ആൻഡ് എയ്റോസ്പേസും ഇസ്രായേൽ വെപ്പൺ ഇൻഡസ്ട്രീസും ചേർന്ന് വികസിപ്പിച്ച ഒരു കമ്പ്യൂട്ടറൈസ്ഡ് ആയുധ സംവിധാനമാണ് ആർബെൽ. മെഷീൻ ഗണ്ണുകളും ആക്രമണ റൈഫിളുകളും കമ്പ്യൂട്ടറൈസ്ഡ് കില്ലിംഗ് മെഷീനുകളാക്കി മാറ്റുന്നത് ലക്ഷ്യത്തിലേക്ക് കൃത്യമായി ടാർഗറ്റ് ചെയ്യാൻ ഇതിന് സാധിക്കും. കൃത്യതയുണ്ട്, മാത്രമല്ല സൈനികരുടെ സുരക്ഷ ഉറപ്പാക്കാൻ സാധിക്കും എന്നതൊക്കെ വളരെ വലിയ സവിശേഷതകളാണ്. ലളിതമായിട്ട് ഉപയോഗിക്കാൻ സാധിക്കും. AI സാങ്കേതിക വിദ്യയിലൂടെ ലക്ഷ്യം തിരഞ്ഞെടുക്കുന്ന മാനദണ്ഡങ്ങളിൽ അടുത്തിടെ ഉണ്ടാക്കിയ മാറ്റം കാരണം ആക്രമണ തോത് വർദ്ധിക്കുന്ന സാഹചര്യമുണ്ടായി. ഇസ്രായേൽ ആയുധങ്ങളായ ടാവർ, കാമൽ, നിഗേവ് എന്നിവ വളരെ ആയാസരഹിതമായി ഉപയോഗിക്കാൻ സാധിക്കും. സൈനികരുടെ അതിജീവനം ഉറപ്പാക്കുകയാണ് ആർബലിന്റെ പ്രധാന ലക്ഷ്യങ്ങളൊന്ന്. റീചാർജ് ചെയ്ത് ഉപയോഗിക്കാവുന്ന ബാറ്ററിയിലാണ് ആർബലിന്റെ പ്രവർത്തനം. ട്രിഗർ സെൻസറുകളും കൺട്രോൾ യൂണിറ്റും ആർബലിന്റെ ഭാഗമാണ്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്താ.